സ്നേഹം, സന്തോഷം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഉയരുക, വളരുക, ഉന്നതികൾ കൈയടക്കുക എന്നുള്ളത് എല്ലാവരുടെയും ലക്ഷ്യമാണ്, മോഹമാണ്, ആഗ്രഹമാണ്. എന്നാൽ അതിന് നമ്മൾ ഏറ്റവും ലളിതമായി ചെയ്യേണ്ടത്, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിനെ ഉയർത്തുക, വളർത്തുക, എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യും, അത് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ചെറിയൊരു അനുഭവമുണ്ട്. ഒരു പ്രവാസി സുഹൃത്ത്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലി പോയി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഇൻകവും വരുമാനവും നിലച്ചു പോയി. അതേ സമയത്ത് തന്നെ കടബാധ്യതകൾ നാട്ടിൽ പെരുകി. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ഒരു മാറാരോഗവും കൂടെ വന്നു. ഇങ്ങനെ എല്ലാം കൂടെ വലഞ്ഞ് എല്ലാ വഴികളും അടഞ്ഞ് ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസവും ആ ഒരു ദുഃഖകരമായ സങ്കടകരമായ അവസ്ഥയും മാത്രം അദ്ദേഹത്തെ പൊതിഞ്ഞ് വലയം ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഗത്യന്തരമില്ലാതെ അദ്ദേഹം അവസാനത്തെ ഒരു തീരുമാനം എടുക്കുകയാണ്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി കളയാം. അങ്ങനെ ഈ ഒരു വളരെ ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനം എടുത്ത് അത് അറിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഫ്രണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരിക്കലും ഇത് ചെയ്യരുത്, ഒരിക്കൽ പോലും നീ ഈ ഒരു തീരുമാനം എടുക്കരുത്, ഇതുവരെയുള്ള നമ്മുടെ ഒരുപാട് കാലത്തെ ബന്ധത്തിന് അടിത്തറയുണ്ടെങ്കിൽ എന്നെ നീ അനുസരിക്കുക, ഈ തീരുമാനത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞേ പറ്റൂ, നിനക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കാല് പിടിച്ചു. അവസാനം വരെ അവന് അതിൽ നിന്നെല്ലാം ആ തീരുമാനങ്ങളൊക്കെ നിരസിച്ച് ഞാൻ അതിൽ അടിയുറച്ച് നിൽക്കുന്നു, എന്നോട് ഒരു ഉപദേശവും വേണ്ട എന്ന രീതിയിൽ മനം അടുത്ത് ജീവിതം അടുത്ത് എല്ലാം വിട്ടെറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു കാർക്കശ്യത്തിൻ്റെ തീരുമാനം എടുക്കുകയാണ്. അവസാനം അവനോട് തോറ്റുപോയ ആ സുഹൃത്ത് ഒരേ ഒരു ഉപാധി വെച്ചു, എന്നാൽ ഞാൻ പറയുന്ന ഒരു ഉപദേശവും ഒരു തീരുമാനവും നീ ഏറ്റെടുക്കണ്ട, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ. അതെന്താണെന്ന് ചോദിച്ചു. നീ എനിക്കറിയാവുന്ന ഒരു ജ്ഞാനിയായ, വൃദ്ധനായ, ഒരുപാട് അനുഭവങ്ങളുടെ ഗുരുവായിട്ടുള്ള ഈ ഒരു വലിയ മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നീ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം നിൻ്റെ തീരുമാനം എന്ത് വേണമെങ്കിൽ നീ എടുത്തോ. അത് അവസാനം അവന് തോന്നി, എന്നാൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും വലിയ സ്നേഹിതൻ പറയുന്നതാണ്, അതെങ്കിലും അയാളെ കണ്ടതിന് ശേഷം എനിക്ക് ആത്മഹത്യ, സൂയിസൈഡ് ചെയ്യാം എന്ന തീരുമാനത്തിൽ യെസ് പറഞ്ഞു. ഈ യെസ് പറഞ്ഞ ആ നിമിഷം മുതൽ ഇദ്ദേഹത്തെ കാണാനുള്ള തിരക്കായി. അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുത്തു, സ്ഥലം പറഞ്ഞു കൊടുത്തു, എത്തേണ്ട ഇടം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു യാത്രയ്ക്ക് ഒടുവിൽ ആ പഠനശാലാശ്രമത്തിലെ ഗുരു, ആ ജ്ഞാനിയായ, വൃദ്ധനായ വലിയ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇദ്ദേഹം എത്തുകയാണ്. അവിടെ അദ്ദേഹത്തെ കണ്ട് ഗുരുവിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്താ ഗുരു വരുന്നത്, എനിക്ക് താങ്കളൊന്ന് കാണുക അത്രമാത്രമേ ഉള്ളൂ. ഈ ഗുരു ഇവനെ കണ്ട് സ്തംഭിച്ച് നിന്ന് അവനെ ആകെ അടി മുതൽ മുടി വരെ ഇങ്ങനെ ഒഴിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല. അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു കയ്യിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കൈ നിറയെ ഉപ്പ് കൊണ്ടുവന്ന് അതും ഇവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ വെള്ളത്തിലേക്ക് ഈ പിടി ഉപ്പ് മുഴുവൻ ഇളക്കി ചേർക്കാൻ പറഞ്ഞു. അവൻ അങ്ങനെ തന്നെ പറഞ്ഞ അതേപോലെ അവൻ്റെ ഗ്ലാസ് വെള്ളത്തിൽ ആ ഉപ്പ് മുഴുവനായിട്ട് ഇളക്കി ചേർത്തു. എന്നിട്ട് പറഞ്ഞു, തീർത്തും ലയിച്ച ഉപ്പ് വെള്ളം ആ ഗ്ലാസ് എടുത്ത് നീ വെള്ളം കുടിക്കുന്നു. ഇവൻ ഗ്ലാസ് എടുത്ത് വായിൽ വെച്ച് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒന്നുകൂടെ ക്ഷമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ഇവൻ വായിൽ വെച്ചു, കയ്പ്പുരസം, ആ ഉപ്പുരസത്തിൻ്റെ കാഠിന്യവും മടുപ്പും ഒരിറ്റ വായിൽ വെക്കാൻ പോലും ഇവന് കഴിയാത്ത അത്രയും അസഹ്യമായിരുന്നു. അങ്ങനെ തീരെ ഇവനൊരു ഒരു തുള്ളി പോലും കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരു പറഞ്ഞു, എന്നാൽ അത് നീ ഒഴിച്ചു കളയാം, വെള്ളം ഒഴിച്ചു കളയാൻ പറഞ്ഞു. ആ ഗ്ലാസ് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഒരു പിടി ഉപ്പുകൂടെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് ആ ഗുരു ഒരു പിടി ഉപ്പുകൂടെ കയ്യിൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അവനെ കൂടെ വിളിച്ച് കുറച്ചകലെയുള്ള ചെറിയൊരു അരുവിയും ചെറിയൊരു വെള്ളക്കെട്ടും ശുദ്ധമായ വെള്ളത്തിൻ്റെ ഒരു ചെറിയ കൊച്ചു തടാകം അവിടത്തേക്ക് ഇവനെയും ആനയിച്ച് ഒന്നും മിണ്ടാതെ നടന്നു പോയി. അവിടെ എത്തിയ ഉടനെ ഗ്ലാസ് അവിടെ വെക്കാൻ പറഞ്ഞു. ഇവൻ്റെ കയ്യിലേക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഈ ഉപ്പ് കയ്യിലേക്ക് പകർന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ആ ഉപ്പ് മുഴുവൻ ഈ ചെറിയ ശുദ്ധജല തടാകത്തിൽ ഇളക്കി ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ അതെല്ലാം
മുഴുവനായിട്ട് ലയിക്കുന്നവരെ ഇളക്കി ചേർത്തു, മുഴുവനായിട്ട് ഒരു ഉപ്പിൻ്റെ ഒരു ക്രിസ്റ്റലും കാണാത്ത അത്രയും ഇളക്കി ഭംഗിയായിട്ട് ലയിപ്പിച്ചു. എന്നിട്ട് ആ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു, ഗ്ലാസ് എടുത്തു, ഒരു ഗ്ലാസ് വെള്ളം മുക്കാൻ പറഞ്ഞു, ആ വെള്ളം മുക്കി, വെള്ളം മുക്കിയിട്ട് ഒന്ന് കുടിക്കാൻ പറഞ്ഞു. ഇവനൊരൊറ്റ വലിക്ക് ആ വെള്ളം കുടിച്ചു. എന്താ ഇതിന് ഉപ്പുരസമുണ്ടോ കയ്പുരസമുണ്ടോ എന്ന് ചോദിച്ചു. ഏ, ഒരു രുചിഭേദവുമില്ല, നല്ല ശുദ്ധ വെള്ളമാണ്, ഞാൻ ദാഹിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും നേരത്തെ ആ ഗ്ലാസ് വെള്ളം എനിക്ക് വയലേക്ക് ഒരു കവിള് വെക്കാൻ പറ്റില്ല ഗുരു. ഇത് ഞാൻ വളരെ സുഖതമായിട്ട് വളരെ ആസ്വാദ്യകരമായിട്ട് ഞാൻ കുടിച്ച് ഇനിയും ഒരു ഗ്ലാസ് കുടിക്കാൻ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചു. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് നടന്ന് മെല്ലെ നടന്നു പോകുമ്പോൾ ഗുരു ചോദിച്ചു, രണ്ട് ഗ്ലാസ്സിലും നീ വെള്ളം എടുത്തു, രണ്ടിലും ഉപ്പും ചേർത്തു, പക്ഷേ ഒന്നാമത്തെ ഗ്ലാസ്സിൽ നീ കയ്പ്പുരസം കൊണ്ട് ഉപ്പുരസം കൊണ്ട് മുഴുവൻ വെള്ളവും തൂത്ത് കളഞ്ഞു, നീ ഒഴുക്കി കളഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം നീ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നാമത്തേതിൽ ഭയങ്കര കയ്പ്പാണ്, ഭയങ്കര ഉപ്പാണ്, അതെനിക്ക് തുള്ളി വായൽ വെക്കാൻ പറ്റാത്ത അത്രയും, ദാഹിച്ചിട്ട് പോലും എനിക്ക് വായൽ വെക്കാൻ പറ്റാത്ത അത്രയും അസഹ്യമായിരുന്നു എന്ന്. അപ്പോൾ ഗുരു ചോദിച്ചു, രണ്ടിലും നീ ചേർത്തത് ഒരേ അളവുള്ള ഈ കൈക്കുമ്പിളിൽ നിറയെ തന്ന ഉപ്പല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ആ ഗ്ലാസ്സിൽ മുഴുവൻ ആ ഉപ്പ് ചേർത്തു, ഇതൊരു വലിയ തടാകത്തിലാണ് ഞാൻ ഉപ്പ് ഇളക്കി ചേർത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മനസ്സ് ആ ഗ്ലാസ് വെള്ളം പോലെ ഇത്തിരി വട്ടത്തിലേക്ക് ചുരുങ്ങിപ്പോയതുകൊണ്ട് നിൻ്റെ കടബാധ്യതകളും നിൻ്റെ ജോലി പോയതും നിൻ്റെ മാതാവിൻ്റെ രോഗവും നിൻ്റെ മനസ്സിൽ നിനക്ക് അനുഭവപ്പെട്ട മുഴുവൻ പ്രയാസങ്ങളും ആ ഉപ്പ് പോലെ ചെറിയ മനസ്സിലേക്ക് ഇട്ടപ്പം അവിടെ കയ്പ്പിൻ്റെ അസഹ്യതയുടെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ജീവിതത്തിൻ്റെ ഒളിച്ചോടാനുള്ള ഏറ്റവും ദുരന്ത സമാനമായ സൂയിസൈഡിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് നിന്നെ എത്തിച്ചു ആ ഗ്ലാസ് വെള്ളം പോലെ. എന്നാൽ ആ ഗ്ലാസ് വെള്ളം പോലെ ഒരുപാട് ഗ്ലാസുകളിലേക്ക് പകർന്നെടുക്കാവുന്ന വലുപ്പത്തിലേക്ക് ആ വെള്ളത്തിൻ്റെ ജലാശയം വിപുലമായപ്പം, അത് വികസിപ്പിച്ചപ്പം, അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പം, അതിനെ വലുതാക്കിയപ്പം, അവിടെ നീ നേരത്തെ ഇട്ട അതേ അളവ് ഉപ്പ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലി പോയി, നിൻ്റെ മാതാവിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ ഏറ്റവും അടുത്ത ആളുകളുടെ രോഗങ്ങൾ, ആക്സിഡൻറ്റുകൾ, നിനക്ക് താങ്ങാൻ പറ്റാത്ത ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് ദുഃഖകരമായ സത്യങ്ങൾ, ജീവിതത്തിലെ പ്രയാസകരമായ അവസ്ഥകൾ, ഇതെല്ലാം ആ ഉപ്പ് പോലെ തന്നെ അതിലേക്ക് ചേർത്തപ്പോൾ അവിടെ ഒരു തരി ഉപ്പിൻ്റെ രുചി പോലും കയ്പ്പിൻ്റെ രസം പോലും നിനക്ക് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു, ആ മനുഷ്യൻ പ്രവാസി കണ്ണു തുറന്നു. എന്നിട്ട് ഗുരു ചോദിച്ചു, നിൻ്റെ മനസ്സ് ഇത്തിരി വിശാലമാക്കിയാൽ ഈ തീരുമാനത്തിൽ നിന്ന് നിനക്ക് പിന്നോട്ട് പോകാം, പിറകോട്ട് പോകാം, നിനക്ക് രക്ഷപ്പെടാമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഗുരുവിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഗുരു എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ഏറ്റവും ഗത്യന്തരമില്ലാത്ത ഒരു തീരുമാനം എടുത്തു പോയത് എൻ്റെ മനസ്സ് അത്രയും ഇടുങ്ങിയത് കൊണ്ടാണ്, ചുരുങ്ങിയത് കൊണ്ടാണ്, കടുകുമണിയെപ്പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും ചെറുതായിപ്പോയത് കൊണ്ടാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. ഞാനിത് വികസിപ്പിക്കാൻ, വലുതാക്കാൻ, എൻ്റെ മനസ്സിനെ അല്പം കൂടെ വലുതാക്കി വളർത്തി രക്ഷപ്പെടാൻ ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു, ഞാൻ എന്താണ് ഗുരു ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്ന മൂന്നാലഞ്ച് മറുപടികളുണ്ട്. ഒന്നാമത്തേത്, അദ്ദേഹം പറഞ്ഞു, മോനെ നീ ചെയ്യേണ്ടത് നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗുണകാംക്ഷികളും ഏറ്റവും നല്ല മാർഗദർശനം തരുന്നവരും ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും നമുക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ മനുഷ്യന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അവരെ സ്നേഹിതന്മാരാക്കി എടുക്കുക, അവരെ കൂട്ടുകൂടുക, ആ കൂട്ടായ്മയിൽ ഇഴുകിച്ചേരുക. ഒന്ന്.
രണ്ടാമത്തേത് നീ ചെയ്യേണ്ടത് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് പ്രചോദനം നൽകുന്ന, ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന, മുന്നോട്ട് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന നല്ല നല്ല ഗ്രന്ഥങ്ങൾ, വലിയ വലിയ ആളുകൾ എഴുതി അവരുടെ ജീവിതകഥയുടെ സാരാംശം, അവരുടെ വലിയ വലിയ അനുഭവങ്ങളുടെ ഈ അക്ഷരങ്ങളുടെ വലിയ സന്ദേശം നമ്മൾ ജീവിതത്തിൻ്റെ എനർജിയായിട്ട് ഫ്യൂവലായിട്ട് സ്വീകരിക്കുന്ന പുസ്തകങ്ങളെ പാരായണം ചെയ്യുക, വായിക്കുക, നിത്യവും അത് ഒരു തുടർക്കഥയായിട്ട്, ഒരു നീണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് നീ കൊണ്ടുപോവുക. ജീവിതത്തിൻ്റെ ഇന്ധനമായി അത് മാറും. മൂന്നാമത്തെ ഒരു കാര്യം, നീ നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് വിശാലമായ ലോകത്തിലേക്ക് യാത്ര ചെയ്യുക. പ്രയാസമുള്ള ആളുകളെയും നരകയാതന അനുഭവിക്കുന്ന സമൂഹങ്ങളെയും പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളെയും ജീവിതത്തിൽ കടവും നഷ്ടവും ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും ജോലി പോകലും സംരംഭം നശിക്കലും അതുപോലെ തന്നെ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് ഇല്ലാതാവലും വലിയ ഉന്നതങ്ങളിൽ നിന്ന് താണ് ബിഗ് സീറോയിലെത്തിയിട വട്ടപൂജ്യത്തിലെത്തി സാമ്പത്തികത്തിലൊക്കെ സമ്പന്നന്മാരായി ഒരു സമയത്ത് എല്ലാം ആസ്വദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലെത്തിയതൊക്കെ ജീവിതത്തിൽ ലോകത്ത് നടന്നും യാത്ര ചെയ്തും നീ അനുഭവിക്കുക. യാത്ര നിന്റെ മനസ്സിന് വിശാലമാണ്. നാലാമത്തെ ഒന്ന്, നല്ല നല്ല പരിശീലനങ്ങൾ, നല്ല നല്ല ഗുരുക്കന്മാരുടെ അടുത്ത്, നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത്, നല്ല നല്ല ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഇരുന്ന് അവരോട് ഒത്തുചേർന്ന് അവരുടെ നല്ല നല്ല പരിശീലനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, വലിയ ചേഞ്ച് കൊണ്ടുവരാൻ നീ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി രാവും പകലും അതുപോലെ തന്നെ നിൻ്റെ എല്ലാ സമയങ്ങളും അധ്വാനങ്ങളും അതിന് വിനിയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു നിശ്ചയദാർഢ്യം കാണിക്കുക എന്നുള്ളതാണ് നാലാമത്തെ മനസ്സ് വിശാലമാക്കാനുള്ള മാർഗം എന്ന് ഗുരു പറഞ്ഞു. അഞ്ചാമത്തെ ഒരു കാര്യവും കൂടെ അദ്ദേഹം ഉപദേശിച്ചു, നീ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളും സാമഗ്രികളും വസ്തുക്കളും ഒക്കെ ഇതുപോലെ ആവശ്യമുള്ള ആളുകളിലേക്ക് സ്വകാര്യമായിട്ട് ആരും അറിയാതെ ദാനമായി കൊടുത്തുകൊണ്ടിരിക്കുക. വിലപ്പെട്ടതൊക്കെയും ദാനമായിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അതിൻ്റെ പ്രതിഫലം കാംക്ഷിക്കാതെ കൊടുത്തോണ്ടിരിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യവും കൂടെ ഗുരു അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് അവനെ അനുഗ്രഹാശിസുകളോടെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് അനുഭവം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടുങ്ങിപ്പോകുന്ന മനസ്സുകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ, പ്രയാസങ്ങൾ, വെപ്രാളങ്ങൾ, നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും വിപരീത ദിശയിലുള്ള തീരുമാനങ്ങൾ, വ്യഗ്രതയിലും അതുപോലെ തന്നെ വലിയ വൈകാരിക വിക്ഷുബ്ധാവസ്ഥയിലും അന്തസംഘടനത്തിൽ ഉള്ളിൽ തിളച്ചു മറിയുന്ന മനസ്സിൻ്റെ വല്ലാത്തൊരവസ്ഥയിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടല്ലോ, നമുക്കെതിരെ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെയും വരുന്നത് നമ്മുടെ മനസ്സിങ്ങനെ കുടുങ്ങി ചെറുതായിട്ട് ഒന്നിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ ഇടുങ്ങിപ്പോകുമ്പോഴാണ്. അപ്പോൾ അതിനെ ഇപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ മെല്ലെ മെല്ലെ വികസിപ്പിച്ചെടുക്കാൻ, വിശാലമാക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ OW Holmes പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് വിശാലമായി, മനസ്സ് വികാസ പൂർണ്ണമായിട്ട് അത് വളരുമ്പം നമ്മളും വളരും, നമ്മളും ഉയരും, നമ്മളും വലിയ നേട്ടങ്ങളിലേക്ക് വിജയങ്ങളിലേക്ക് എത്തും. ഇതുപോലെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള മറ്റ് വീഡിയോകളിലൂടെ നമുക്കിനിയും കാണാം, വീണ്ടും കേൾക്കാം.